മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി സൗജന്യ വാക്സിനേഷൻ നടത്തി. മുനിസിപ്പാലിറ്റിയെ കോവിഡ് മുക്തമാക്കാനാണ് നടപടി. കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് വാക്സിനേഷൻ വർദ്ധിപ്പിക്കുക എന്നതാണ് എന്ന തിരിച്ചറിവിലാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി സൗജന്യ വാക്സിനേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കോവിഡിന്റെ രണ്ടാം വരവിന്റെ തുടക്കത്തിൽ തന്നെ മുനിസിപ്പാലിറ്റി ശ്രമം ആരംഭിച്ചുവെങ്കിലും വാക്സിൻ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് മുടങ്ങിയത്. നിലവിൽ വാക്സിൻ പ്രതിസന്ധി നീങ്ങിയതോടെയാണ് മുനിസിപ്പാലിറ്റി വാക്സിനേഷന് തുടക്കം കുറിച്ചത്. പരിപാടി മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ എടുക്കുന്നവർക്ക് ഈ രോഗം വരുന്നില്ല, വന്നാൽ തന്നെ സാരമായി ബാധിക്കുന്നു. അപ്പോ ഒരു നാട്ടിൽ എല്ലാവരും വാക്സിനേറ്റഡ് ആയാൽ പിന്നെ അവിടെ എന്നാലും നമ്മൾ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ വേണം. ഇങ്ങനെ ഒരു മഹാമാരി പടർന്നു പിടിക്കാനും വലിയ അപകടങ്ങൾ വരാതിരിക്കാനും അത് സഹായകമാകും. അപ്പൊ വാക്സിൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഗവൺമെന്റ് വാക്സിൻ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം വയസ്സൊക്കെ പറഞ്ഞ് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് മറ്റു ചില സംരംഭങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഗവൺമെന്റ് മേഖലയിൽ മാത്രമായിരുന്നു ആദ്യം വാക്സിൻ ഉണ്ടായിരുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടി അനുമതി കിട്ടിയ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് കൊടുക്കുന്ന അത്രയും കൊടുക്കട്ടെ, അതിൽ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ കിട്ടാതെ പ്രയാസപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് വാക്സിൻ എത്താൻ ചില മാർഗങ്ങളുണ്ടാകും. ഇവിടെയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത്. കാരണം കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തങ്ങളുടെ പരിധിയിൽപ്പെട്ട ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നത്. കേരളത്തിൽ ആദ്യമാണ്. എല്ലായിടത്തും ഗവൺമെന്റ് കൊടുക്കുന്നതുകൊണ്ട് അതുപടിയും വേണം, എല്ലായിടത്തും വേണം, അതിൽ തർക്കമൊന്നുമില്ല. അതിന്റെ പുറമെ അത് കൊടുത്തിട്ട് എത്താത്തത് കൊണ്ട്, എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട്, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മുനിസിപ്പാലിറ്റി കൂടി ഉത്സാഹിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് പ്രസീദ, മണ്ണാർക്കാട് DYSP കൃഷ്ണദാസ്, IMA പ്രസിഡന്റ് ഡോക്ടർ ഷിഹാബുദ്ദീൻ, മുനിസിപ്പൽ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു.